കടലിൻ്റെ മക്കളുടെ ദുരിത ജീവിതങ്ങളെ അടുത്തറിയാനുള്ള പ്രതിരോധത്തിൻ്റെ അന്വേഷണ യാത്രയിൽ ഇന്നും നമ്മൾ എട്ടിക്കുളത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ കൂടെയാണ്. കടലിൻ്റെ ഉപ്പുരസമറിയാൻ അതിൽ നിന്ന് ഒരു തുള്ളിയെടുത്ത് രുചിച്ചാൽ അറിയാമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഇന്നത്തെ യഥാർത്ഥ ജീവിതം എന്തെന്നറിയാനായി എട്ടിക്കുളത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതങ്ങളെ അടുത്തറിയാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അറിയുന്നു, മത്സ്യത്തൊഴിലാളികൾ അന്നന്ന് കടലിൽ പോയില്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾ പട്ടിണിയിലാകുമെന്നവർ പറയാറുള്ളത് എത്ര സത്യമാണെന്ന്. അരപ്പട്ടിണിയുമായി പകൽ മുഴുവൻ കടലിൽ അലയുമ്പോൾ കടലമ്മ മനസ്സറിഞ്ഞ് തോണി നിറയെ മത്സ്യം കൊടുത്ത് യാത്രയാക്കിയാലും പാവം മത്സ്യത്തൊഴിലാളികളെ കടക്കണിയിലാക്കുന്നത് ഇടനിലക്കാരും മത്സ്യവിപണിയിലെ മാഫിയ സംഘങ്ങളുമാണെന്ന്. നമ്മൾ കുറേ ആൾക്കാർ ഇവിടുന്ന് വീണ് ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ വീണിട്ട് ആൾക്കാർ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരുപാട് ത്യാഗങ്ങൾ ഞങ്ങൾ സഹിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ട് മത്സ്യത്തൊഴിലാളികൾ എന്ന ആനുകൂല്യങ്ങൾ നമ്മൾക്ക് കിട്ടുന്നില്ല, തരുന്നില്ല. നമ്മൾ വേണ്ടപ്പെട്ടടുത്ത് പോയിട്ടും നമുക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ നമ്മൾക്ക് കിട്ടുന്നില്ല. നമ്മളിപ്പോൾ രണ്ട് മക്കളോ മൂന്ന് മക്കളായി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വീടുണ്ടെങ്കിൽ കറണ്ടിൻ്റെത് ഗ്യാസിൻ്റെത് അതെല്ലാം ഒത്തു പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അത് ബുദ്ധിമുട്ട് സഹിക്കാൻ പറ്റാക്കുമ്പോഴാണ് ആൾ കാര് കെട്ടി തൂങ്ങുന്നത്. അത് ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയാലേ നമുക്ക് അതിൽ മെച്ചമുള്ളൂ. അത്രയും ബുദ്ധിമുട്ടും വിഷമങ്ങളാണ് നമ്മൾ. അന്നന്ന് നമ്മൾക്ക് ഇത് കടലമ്മകളെ കനിഞ്ഞാലേ നമ്മൾക്കൊന്നും ഗുണമില്ല. കനിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ പട്ടിണിയാണ്. നമ്മളിപ്പോൾ ഒരു വീട് വെക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്ക് എന്തെങ്കിലും ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും അനുകൂലം കിട്ടിയാലേ നമ്മൾക്ക് വീട് വെക്കാൻ പറ്റൂല. അല്ലെങ്കിൽ നമുക്ക് കഴിയില്ല. നമ്മൾ വട്ടപൂജയാണ്. നമുക്ക് നിത്യ വരുമാനം നമുക്ക് കിട്ടണം, കടലിലെന്തെങ്കിലും നമുക്ക് കിട്ടണം. അല്ലാണ്ട് നമുക്ക് എന്ന് ആനുകൂല്യങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ലൈഫിൻ്റെയിൽ വന്ന് ഫിഷറീസിൻ്റെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഇപ്പം നമ്മൾ വന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞ് നിങ്ങളെ പരിഗണിച്ചിട്ടില്ല. നമ്മളെന്ത് ചെയ്യും? ഫോം വന്നിട്ടില്ല, അത് വന്നിട്ടില്ല, ഇത് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി ചെല്ലായിന്ന് എത്ര വണ്ടിക്ക് അതിൽ പോയിട്ട് ഒരു ദിവസം എത്ര കാശ് നമ്മൾ പോകുന്നത് അതാരും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല നമ്മളെ ബുദ്ധിമുട്ടും വിഷമങ്ങളും. വലിയ വലിയ ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് ബുദ്ധിമുട്ടില്ല. അവർക്ക് 8 മണിയോ 9 മണിയോ എണീച്ച് വന്ന് അവർക്ക് ഓഫീസിലോ മറ്റിലെടുത്തലും പോകും. നമ്മളെ കാര്യങ്ങൾ നോക്കാനോ ആർക്കും സമയമില്ല. ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പേപ്പർ വർക്കിനോ അതാക്കിയാൽ പറയൂ, നാളെ വാ മറ്റന്നാ വാ, സമയമില്ല. അങ്ങനത്തെ എല്ലാം ഒരു അവസ്ഥയാണ്. നമ്മൾക്ക് ആ ബുദ്ധിമുട്ട് വിഷമങ്ങൾ ഈ ഗവൺമെൻറ് അധികാരികൾ മനസ്സിലാക്കണം. എന്ത് നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്ത് തരണം. അന്നന്ന് കിട്ടി ജീവിക്കുന്നതല്ലേ നമുക്ക് തരാനില്ല. അവർക്ക് അവരുടെ കയ്യിലില്ലല്ലേ. പത്താള് തന്നീനായാലും അത് ഒരു പ്രാബല്യത്തിൽ നമ്മൾക്കൊരു നേട്ടം ഒരു കൂടുതലായിട്ടൊരു കാശ് കിട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരത്തിനെത്താൻ ഉണ്ടാവില്ല. അന്നന്ന് കിട്ടിയിട്ട് ചിലപ്പോൾ നല്ല 4 ദിവസം പോകുമ്പോൾ 5ാമത്തെ ദിവസമായിരിക്കും നമുക്ക് ചാകര മനസ്സിലായോ. അപ്പോൾ നമുക്ക് ചങ്ങായിമാർക്ക് തരാനോ മറ്റുള്ളവർ കടം പേടിച്ചാൽക്ക് കൊടുക്കാനോ പറ്റൽ അത് മനസ്സിലാക്കണോ. നമ്മളിപ്പോൾ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം മത്സ്യത്തൊഴിലാളികളല്ല, പല നാടൻ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. വേറെ മേഖലയിൽ സുഹൃത്തുക്കളെല്ലാം വേറെ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ടാവും. ചില ആൾക്കാർ ഒറ്റയിലും തിന്നില്ല, ഗൾഫിലെല്ലാം ഉണ്ടാവും. എന്നാലും അവർക്ക് അതിൻ്റെതായ വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ലേ. ഇപ്പോഴത്തെ കണ്ടീഷനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറിപ്പുറം ആരും ഒരു ഉപകാരം ചെയ്യാൻ കഴിയൂല. അങ്ങനത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിനും പെട്രോളിനായാലും പിന്നെ ഗ്യാസിനായാലും കറണ്ടിൻ്റെ ആയാലും ഒരു ദിവസം ഒരു പോര കഴിയണമെങ്കിൽ എത്ര കാശ് വേണം. നമ്മളെപ്പോലത്തെ മത്സ്യത്തൊഴിലാളികൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് മനസ്സിലാക്കുന്നില്ലല്ലേ. അത് കൂട്ടുകാർ നമ്മളിപ്പോൾ ഉണ്ടെങ്കിലെന്ന് പറഞ്ഞാൽ അവരൊരു സന്തോഷം നമുക്ക് തരും. ഇന്ന ചെയ്യുന്ന പറഞ്ഞാൽ അവർക്ക് കാശ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അത്രയും നല്ല സുഹൃത്തുക്കളാണ്. നമ്മളെന്തെങ്കിലും നമ്മൾക്ക് പറ്റിപ്പോയാലും നമ്മൾ എടുക്കാനും കൊണ്ടുപോകാനും ഇതാക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യാനും കാശ് കൊണ്ട് നമുക്ക് ചെയ്യില്ല. ബാക്കി എല്ലാ കാര്യത്തിനും സുഹൃത്തുക്കൾ നമ്പർ വണ്ണാണ്. ഞാൻ ബീച്ചിലെ വളർന്നു വന്നവനാണ്. എൻ്റെ ഉപ്പ പാരമ്പര്യം മത്സ്യത്തൊഴിലാളിയാണ്. ഞാനുണ്ട് മുമ്പത്തെ ബീച്ചൽ കടപ്പുറല്ല. ഇത് കടപ്പുറം വളരെ കുറഞ്ഞു. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജെട്ടി വന്നതിലൂടെ അതെല്ലാം പ്രതിസന്ധിയിലായിട്ടേ ഉള്ളത്. ഉപ്പാരെ ജേഷൻ്റെ ഓടവും പോലെ ഉണ്ടായിരുന്നു പുതിയങ്ങാടിയിൽ. അവരുടെ കൂടെ പണിയെടുത്തു. അവൻ ജീവിച്ച് ഇതുവരെ എന്നെ ഇത്രയത്തോളം ആക്കിയത് എൻ്റെ ഉപ്പയാണ്. ഇപ്പോൾ ഉപ്പാക്ക് ശരീരത്തിന് പ്രശ്നപ്രകാരം ജെട്ടിയിൽ ഇങ്ങനെ മീൻ്റെ ഒരു കയറ്റുമതിൽ ഇങ്ങനെ ഇങ്ങനെ റേറ്റിങ്ങിലായിട്ട് ജീവിച്ച് പോകുന്നു. ഉപ്പാരെ പാരമ്പര്യം എൻ്റെ പാരമ്പര്യം ഇപ്പം ഞാനിപ്പോൾ ജീവന് ഗൾഫുമായിട്ടല്ല. ഞാൻ ഓൾറെഡി ഈ കടലിൽ പണിയെടുത്തിട്ട് തന്നെ ഞാൻ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നു.
ഇപ്പം നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് നേവി ബൗണ്ടറി കഴിഞ്ഞിട്ടാണ്. അവിടെ പോയി വർക്ക് ചെയ്ത് വന്ന് എന്തെങ്കിലും പ്രശ്നം പാത്തിയോ തോണിയോ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കാറ്റിന് പെട്ടുകഴിഞ്ഞാൽ അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു കാർഡും കാര്യങ്ങളും നമുക്ക് കിട്ടിയാൽ നല്ലതായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇവിടെ കടപ്പുറം മീനും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ലൈറ്റിൻ്റെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. മറ്റുള്ള ഈ കടൻ്റെ മുമ്പിലിട്ടിട്ടാണ് വലയൊക്കെ നമ്മൾ തട്ടി മീനൊക്കെ ഇതാക്കുന്നത്. അപ്പോൾ അതിനൊരു ലൈറ്റും കാര്യവും കിട്ടിയാൽ അതും നല്ലതായിരുന്നു. മുമ്പേത്തെ കടപ്പുറം എന്ന് വെച്ചാൽ നടന്നാലും എത്തില്ല, അത്രയും കടപ്പുറം ഉണ്ടായിരുന്നു. ഈ ജെട്ടിയാണ് എല്ലാത്തിനും പ്രശ്നമായത്. അതെന്ന് വെച്ചാൽ വെറും വേസ്റ്റായിരുന്നു. ഇപ്പോൾ ആ ജെട്ടി ഭയങ്കര വേസ്റ്റാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് എല്ലാവരും പ്രശ്നം, എല്ലാവരും കടത്തിലുള്ളിലാക്കിയിട്ടെല്ലാം വെച്ചതാണ്. പണി രണ്ട് ഒരു മാസം കിട്ടിയാലും രണ്ട് മാസം ഉണ്ടാവില്ല, ഒരാഴ്ച കിട്ടിയാൽ രണ്ടാഴ്ച ഉണ്ടാവില്ല. അങ്ങനെയെല്ലാം ജീവിച്ചപ്പോൾ മീനെല്ലാം കുറച്ചാളിങ്ങനെ ഐസില്ല മാറ്റില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ലല്ലോ. അതിലൊരു പ്രതിസന്ധിയിൽ കിട്ടുന്ന വിലക്ക് കൊടുത്ത് നമ്മൾ ഒഴിവാക്കും. അതെല്ലാം നല്ല പ്രശ്നങ്ങളുടെ ഈ ബീച്ചിലുണ്ടായിരുന്നു. ഇപ്പം കല്ലുമ്മക്കായ്ക്ക് ഇപ്പോൾ നേവി ബൗണ്ടറി കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അവിടെ ഒരു നമ്മളൊരു ജീവിതമാർഗ്ഗം ഉള്ളത് അത് എന്ന് വെച്ചാൽ കുറച്ച് പേടിച്ചുകൊണ്ട് പോകുന്നതാണ്. അതിപ്പോൾ അവർ എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ മിലിറ്ററി ക്യാമ്പിൻ്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ അലൗട്ട് ഇല്ല. അത് കഴിഞ്ഞ പിന്നെ പറഞ്ഞു നമ്മൾക്ക് മെയിൻ പണി ഈ എട്ടിക്കുളം ബീച്ചിൽ തന്നെ കല്ലുമ്മക്കായ് നാശനഷ്ടമായതെന്ന് വെച്ചാൽ മെയിൻ ജെട്ടി വന്നതുകൊണ്ടാണ്. അതുതന്നെ മെയിൻ പ്രോബ്ലം. കല്ലൊക്കെ മണ്ണിലായിട്ട് കൂടിയിട്ടായില്ലേ, അതുകൊണ്ട് നമുക്ക് ഇവിടെ കല്ലുമ്മക്കായാലും വളരെ നാശത്തിലാന്നില്ല. നമ്മളാകെ ആശ്രയിക്കുന്ന ഈ കല്ലുമ്മക്കായിനെ കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ ജെട്ടി വന്ന് നമുക്ക് വളരെയധികം നഷ്ടമാണ്. സർക്കാർ 1 കോടി രൂപ ചിലവിൽ ജെട്ടി ഇട്ടിട്ട് ഒരു പുരോഗതിയൊന്നുമില്ല, അതെല്ലാം നഷ്ടത്തിലാണ്. സർക്കാരിൽ നിന്ന് തന്നെ നമ്മൾ തൊഴിലാളികൾക്കും നഷ്ടമാണ്. പാരമ്പര്യപരമായിട്ട് മത്സ്യത്തൊഴിലാളികളാണ്. ഇവിടുത്തെ പ്രശ്നം മെയിനായിട്ട് നമുക്ക് ഇവിടെ തോണി പിടിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളെല്ലാം ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറം വലിയടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് തോണി പിടിക്കുന്നത്. അതിനുള്ള എന്തെങ്കിലും ഒരു പദ്ധതി നമുക്ക് ചെയ്തു തരണം. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ചെറിയ തോണിക്കാരുണ്ടത്. ചെറിയ തോണിക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് മറിയലും മീൻ വെള്ളത്തിൽ പോക്കും, അവിടുന്ന് 3-4 മണിക്കൂർ കൊണ്ട് പിടിച്ചു വരുന്ന മീൻ ഇവിടെ വെള്ളത്തിൽ അങ്ങ് പോക്കാന്ന് ഇവിടെ പിടിക്കാൻ പറ്റില്ല. അങ്ങനത്തെ പ്രശ്നമുണ്ട്. ബലിയാടപ്പുറം എന്ന് പറഞ്ഞാൽ രാവിലെ 4 മണിക്ക് 5 മണിക്കെല്ലാം പോകാനായിട്ട് വണ്ടിയൊന്നും ഉണ്ടാവില്ല. ഓരോരാൾ 2 വീലിൽ 3-4 ആളായിട്ട് പോക്ക്. അവിടെ ഒരു വലിയ കുന്നുണ്ട്, അതിൻ്റെ അത് ഇറങ്ങിയിട്ട് വേണം രാത്രി പോകാൻ. ആ സമയത്ത് ചിലപ്പോൾ അപകടം പറ്റാനുണ്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ നമ്മളെ ജെട്ടിയുടെ കാര്യം, ഈ ഇവിടെ കല്ലിട്ടത് അതുകൊണ്ടാണ് ഇവിടെ മെയിനായിട്ട് ഇങ്ങനത്തെ ബുദ്ധിമുട്ട് വന്നത്. അതിൻ്റെ അപ്പുറവും അതേപോലെ ബുദ്ധിമുട്ടാണ്. പിന്നെ ചൂണ്ടിടാനും എല്ലാത്തിനും ബുദ്ധിമുട്ടായി ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഒന്നും കല്ലുമ്മക്കായില്ല. ഇവിടെ മുമ്പ് എവിടെയും പോകില്ല. ഒരു പിന്നെ ഒരു 2 ആളായത്തിന് മുങ്ങിയാൽ കല്ലുമ്മക്കായ് കിട്ടുമായിരുന്നു. അത് കംപ്ലീറ്റ് നശിച്ചു പോയി. ഈ കല്ലിട്ടുകൊണ്ട് അടലം മണ്ണിട്ടിട്ട് കല്ലുമ്മക്കായില്ല. ഇപ്പോൾ എല്ലാവരും ഇവിടുന്ന് പോകുന്നത് ഒരു 5-6 കിലോമീറ്റർ ദൂരെ നേവിയുടെ ഉള്ളിലേക്ക് പോയിട്ട് അവിടെ മുമ്പ് ഒരു 40 വർഷം മുന്നേ ഒരു കപ്പൽ മുങ്ങി. ആ കപ്പലിൽ പോയിട്ടാണ്, അതിൻ്റെ അടിയിൽ അത്രമാത്രം ബുദ്ധിമുട്ടാണ്. ഫുള്ളായിട്ടെന്ന് പറഞ്ഞാൽ ഇരുമ്പുകളാണ്. അതിൻ്റെ അകത്തേക്ക് പോയിട്ട് 1-2 കല്ലുമ്മക്കായ് പറിച്ചിട്ട് 5-8 മണിക്കൂറെല്ലാം പറിച്ചിട്ട് അവിടെ പോയി വരുമ്പം തന്നെ ക്ഷീണം പിടിക്കും. ഒരു വെള്ളമോ കാര്യമൊന്നും അവിടെ കിറക്കും കയറാൻ പറ്റില്ല. നേവിയുടെ ഏരിയ ആണ്. അത്രമാത്രം ബുദ്ധിമുട്ടിയിട്ട് അടുത്ത ജനങ്ങൾ കല്ലുമ്മക്കായലും പറിച്ചു കൊണ്ടിരുന്നു. പഴയ കാലത്തൊക്കെ പണ്ടിലോറൊക്കെ പറയാറുണ്ട് നല്ല നല്ല മത്സ്യങ്ങളും എൻ്റെ ഫാദറൊക്കെ പോകുന്ന സമയത്ത് നല്ല നല്ല മത്സ്യങ്ങളും അതൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും വലിങ്ങനെ വലിയ കാര്യങ്ങളായിട്ടൊന്നും കിട്ടുന്നില്ല. വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഇപ്പം ജീവിതം തന്നെ മുന്നോട്ട് നയിച്ചു പോകുന്നത്. പിന്നെ ഇപ്പം ഞാൻ ചെറിയ തോണിയിൽ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് വളരെയധികം ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത് പോയിട്ട് മത്സ്യങ്ങൾ കിട്ടുമായിരുന്നു. ഇപ്പോൾ അടുത്ത് തീരെ പോയിട്ടും മത്സ്യം കിട്ടാതെ ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. കാരണം വലിയ ബോട്ടുകളും അവർക്കൊക്കെ നോട്ടിംഗ് മൈൽ ഇത്ര ദൂരം അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവരൊന്നും ആ മൈൽ ദൂരയിൽ പോവാണ്ട് ചെറുതോണിക്കാർ അടിക്കുന്ന അതേ രീതിയിൽ തന്നെ അവർ വലയിട്ട് വലിച്ചിട്ട് പിന്നെ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടിച്ച് തന്നെയാണ് അവർ നമ്മളെ ഒരു ജീവിതം ഇപ്പം മുന്നോട്ട് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര മൈൽസ് ദൂരെ അവർക്ക് ഗവൺമെൻറ് അംഗീകരിച്ച ഒരു ദൂരമുണ്ട്. ആ ദൂരത്തും വിട്ട് വളരെ അടുത്ത് കടൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു പാൻ 2 പാൻ എന്നില്ല ഒരു ഇതിലാണ് നമ്മൾ പറയുന്നത്. 2-3 പാൻ വരെ നമ്മൾക്ക് ചെറിയ തോണിക്കാർക്ക് പോകാൻ പറ്റും. അതും തണ്ട് വലിച്ച് ഇഞ്ചനില്ലാതെ പോകുന്ന സമയമായിരുന്നു. ഇപ്പോൾ ആ സ്ഥലത്ത് വന്ന് ബോട്ടുകാർ വലയിടുന്നത് കൊണ്ട് നമുക്ക് വളരെ ദുരിതത്തിലുള്ള മത്സ്യങ്ങളും ഒന്നും കിട്ടാത്ത അവസ്ഥയിലാണുള്ളത്. സ്കൂൾ പഠിച്ചതിന് ശേഷം ചെറുതോണിയായിട്ട് പോകുന്ന ആളാണ്. അപ്പോൾ ഇവിടെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ആളില്ലാത്ത കാരണത്താൽ അയിമോത്താന്ന് പണിയെടുക്കുകയാണ്. അപ്പോൾ അയി വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ തന്നെ ഒരു 5 പ്രാവശ്യമെങ്കിലും തോണി മറിഞ്ഞ് ഇഞ്ചം പൊട്ടി ആക്കി നിസ്സാര പരിക്ക് എല്ലാം ആയത്.
പോകാനും വരാനില്ല സൗകര്യമില്ല. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ കൂടുതൽ പണിയെടുക്കുന്നത് നേവിൻ്റെ അകത്താണ്, നേവിൻ്റെ സൈഡിൽ. അപ്പോൾ അത് നേവിയായിട്ട് നമ്മളെല്ലാവരും നല്ല രീതിയിൽ പോകുന്നതുകൊണ്ട് അവരും നിങ്ങൾക്ക് പോവാ വരാ വന്നില്ല അതിനായിട്ട് വേറെ വിഷയങ്ങളൊന്നുമില്ല. അവർ പോകുന്നതിന് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ പുതിയ പുതിയ ഡി എസ് സി മാറുമ്പോൾ ആദ്യം ഇല്ല ഡി എസ് സി അല്ലാണ്ട് ഇവർ 6 മാസം 2 മാസം കൂടുമ്പോൾ പുതിയ പുതിയ ഡി എസ് സി മാറും. അപ്പോൾ അവർക്ക് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞാൽ നമുക്ക് ഫയറിങ്ങിന് വരെ ഉത്തരവുണ്ട്. അപ്പോൾ അറിയുന്ന ആൾക്കാരായതുകൊണ്ട് അത് നിങ്ങൾ നോക്കിയിട്ട് പണിയെടുക്കാം. അപ്പോൾ നീലീശ്വരത്തു നിന്നും വളവട്ടടുത്തും വരുന്ന ബോട്ടുകാർ അരുവത്തെ കൂടി വലിക്കുന്നത് നമുക്ക് മീനില്ല. അപ്പോൾ അവർ കാരണത്താൽ അരുവത്തെ വലടിക്കുന്നതുകൊണ്ട് മീൻ വളരെ ബുദ്ധിമുട്ടാണ്. അവരോട് അമ്മ പറഞ്ഞ് അപ്പുറം പറയും നമ്മളും ജീവിക്കണ്ടേ. അതൊരു വാ നോക്കുമ്പോൾ നമ്മളെ രീതിയിലത്തെ പണി തന്നെയാണ് അവർ. അപ്പോൾ അവർക്ക് ഇത്ര നോട്ടിക്കൽ അടിക്കാമെന്നുണ്ട്. നമ്മളെ അരുവത്ത് പണിയെടുക്കുന്നത് അപ്പോൾ അത്ര അരുവത്ത് അവർ ആ വല വലിക്കുകയാണ്. ഈയിടെ കുറച്ച് മാഞ്ചി വന്നിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു 50 കിലോ 100 കിലോ അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ട് 2 ദിവസം ഉണ്ടായിരുന്നു. അവർ വലിച്ചപ്പോൾ അത് ദൂരെ പോയി. അപ്പോൾ അത് കിട്ടിയതുകൊണ്ട് നമുക്ക് ലോണ്, വീട്ടിൻ്റെ ലോണുണ്ടായതും കുറച്ച് കടമുണ്ടായതെല്ലാം അത് വിടാൻ പറ്റി. ഇപ്പം പോകുന്ന കിട്ടുന്നത് നമ്മളെ ചിലവ്. നമ്മളിവിടെ കണ്ണൂർ ജില്ലേൻ്റെ ഇവിടെ പെണ്ണുങ്ങൾ കല്യാണം കഴിച്ച ഭാര്യ ഭാര്യ വീട്ടിലും നമ്മൾ നമ്മളെ വീട്ടിലാണ്. ഇപ്പോൾ ഒരാഴ്ച നിന്നിട്ട് വ്യാഴ്ചയാണ് അമ്മ ഭാര്യ വീട്ടിൽ പോക്ക്. അപ്പോൾ ഈ ഒരാഴ്ച ഇവിടുന്ന് കിട്ടുന്ന ചിലവ് ഉപ്പാവും ഉമ്മാവും പെങ്ങളുമായിട്ട് ജീവിക്കും. ബാക്കി കിട്ടുന്നത് മക്കളും ഭാര്യയായിട്ട് അപ്പുറത്തെ ദൂരത്ത് ജീവിക്കും. പിന്നെ എല്ലാ കൊല്ലവും 6 മാസം പണിയും 6 മാസം തുച്ഛമായ രീതിയിൽ പോകുന്നതാണ്. ഇമാസം 6 മാസവും 12 മാസവും ന്യൂനമർദ്ദവും കാറ്റും പോകാൻ പറ്റുന്നില്ല. ഒരു ദിവസം പോയി, 2 ദിവസം പോയി. പിന്നെ ലോണുണ്ട്, വീടെടുക്കുമ്പോൾ ലോണെടുത്തിരുന്നു. അപ്പോൾ അതിങ്ങനെ ആകുമ്പോൾ ആഴ്ചക്ക് മാസത്തിൽ ഇങ്ങനെ അടച്ചടച്ച് ഇങ്ങനെ പോകാനില്ലേ വരുമാനം അല്ലാണ്ട് വേറെ ഒന്നും നമുക്കിപ്പോൾ ഈല് നേടാനില്ല. പിന്നെ വെള്ളവെള്ളക്കാർക്ക് പണിയുണ്ട്, അത് നമ്മൾ പോയില്ല. നമ്മൾ ചെറിയ തോണിയാണല്ലോ. നമ്മൾ 2 ആളായിട്ട് 3 ആളായിട്ട് പോയിട്ട് 10 മണി 8 മണി 8 ആകുമ്പോഴേക്ക് നമ്മളിങ്ങനെ കിരക്ക് വന്നു. ഇതന്നെ. പിന്നെ വേറെ പണിയായിട്ട് പോകാൻ വേറെ പണി പഠിച്ചിട്ടുമില്ല. ഇല്ല, വേറെ പണിയായിട്ട് നിർത്തിയിട്ട് വേറെ പണിക്ക് പോകായിരുന്നു. അപ്പോൾ ഇതായിട്ട് പോകുന്നതുകൊണ്ട് ഇപ്പോൾ തൊഴിലായിട്ട് തന്നെ മുന്നോട്ട് പോകാന്ന്. ഓരോ കാലാവസ്ഥയ്ക്ക് മീൻ അരുവത്തേക്ക് വരും, ഓരോ കാലാവസ്ഥയ്ക്ക് മീൻ ദൂരെ പോകും. വരുമ്പോൾ അടുത്ത് വന്നിട്ട് മീൻ കിട്ടുന്നുണ്ട്. മീൻ കാലാവസ്ഥ പോകുമ്പോൾ അത് ദൂരെ പോകുമ്പോൾ അന്ന് ബുദ്ധിമുട്ട് പോക്ക് വരുത്തി. നമ്മളതിന് ചെറിയ ചിലവില്ല, ഒരു 500 രൂപ ചിലവുണ്ട് നമ്മളെ പോക്ക് വരുത്തി. ഒരു ബുദ്ധിമുട്ടാണ്, വേറെ ബുദ്ധിമുട്ടായിട്ടൊന്നും ഇതിലില്ല. എല്ലാവരും ഇങ്ങനെ ലോണും കാര്യങ്ങളിലായിട്ട് എടുത്തിട്ട് പോയ ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ഇല്ല, മീൻ പിന്നെ ക്യാമറ ഇതെല്ലാം വെച്ച് മീൻ നശിച്ചു പോയി. ഇപ്പോൾ ക്യാമറ മുമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ആള് കണ്ടിട്ട് ഇതിനെ വലൻ്റെ അകത്താക്കലാണ്. ഇപ്പോൾ അത് ക്യാമറ വെച്ച് പിടിച്ചല്ലേ. അപ്പോൾ ലെൻസ് വെച്ച് ഇത് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് ഇതിനെ റെഡിയിൽ നിന്ന് ഇതിനെ പിടിക്കുന്നത് വെള്ളവെള്ളക്കാർ. അപ്പോൾ അതങ്ങനെ നശിച്ചു പോകുന്നതിൻ്റെ ഭാഗമാണ് ഇപ്പോഴത്തെ കണ്ടുപിടുത്തതല്ല ഇവർ പറയുന്നത്. ഇല്ല, എല്ലാ സമയത്തും മീൻ ഇറങ്ങുകയും മീൻ വരെയും മീൻ പോവുകയും ചെയ്യുന്നുണ്ടല്ലോ. അത് ആ സമയത്ത് ഇന്ന് ലാവ് ഉണ്ടല്ലേ, നിലാവിന് കണക്കായിട്ടാണ് മീൻ ഇറങ്ങൽ. സ്ലാബ് ഉണ്ടല്ലോ നമ്മൾ നിലാവ്. നിലാവ് ഒരു 5, 10, 15 ആകുമ്പോൾ മീൻ ആ വട്ടം കണ്ട് കരക്ക് കരക്ക് വരും. അത് 15 ആകുമ്പോൾ ഉരുട്ട് വരും, മുന്നൊരുട്ടി. അപ്പോൾ അത് ദൂരെ ദൂരെ പോകും. അപ്പോൾ നമ്മൾ പണി മാറ്റും. അപ്പോൾ 5 ദിവസം അരുവത്തും 5 ദിവസം വെളിയിലും പോകും. അപ്പോൾ അത് അവരവരെ ഇതിൽ ചെയ്ത് പിടിക്കുന്ന പണിയാണ്. അങ്ങനെ അത് ചില ആൾക്ക് മനസ്സിലാവില്ല. ചില ആൾ കടൽ പോയി വരുന്നതല്ലാണ്ട് ഇതിൻ്റെ ഭാഗങ്ങൾ എന്തെന്നില്ല തിരിയാത്ത ആൾക്കാർ ഒരുപാടുണ്ട്. നമ്മൾ ചെറുപ്പത്തിലേ പോയതുകൊണ്ട് നമുക്ക് ഏകദേശം മനസ്സിലാകും. നിലാവിനാന്ന് മീൻ വെളികണ്ട് മീൻ ഇറങ്ങി 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 വരും. അത് 15 കഴിയുമ്പോൾ താലോട്ട് പോകും, അതേപോലെ അങ്ങോട്ടും പോകും. ഇവിടുന്ന് അങ്ങ് 13 ആൾ പോയി. ഞാൻ അടിയന്തര മീറ്റിംഗ് വിളിച്ചിട്ട് പോയി. അപ്പോൾ കടൽ വൈ ഈ റെൻസും കഞ്ചാവും മയക്കുമരുന്ന് ഇതെല്ലാം വന്നിട്ട് കൊച്ചിയിൽ നിന്ന് പിടിച്ചതന്നെ. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളായിട്ട് സംസാരിക്കാൻ നമ്മളെ വിളിച്ചിട്ട് അമ്മ പോയിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഇതന്നെ, ഈ വെല്ല ബോട്ട് അരുവത്ത് വരുമ്പോൾ വല്ലാത്ത അവർക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, ഇതന്നെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഇല്ല തോണിക്കാർക്കെല്ലാം ഒരു കളറാക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ രാമന്തളി പഞ്ചായത്തുകാർക്ക് ഒരു കളർ. അപ്പോൾ അവർക്ക് മനസ്സിലാവില്ല ഇത് നമ്മളെ കളറാകുന്നില്ല. അപ്പോൾ അതിന് അടുത്ത മീറ്റിങ്ങിൽ പാസ്സാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ ഉണ്ട്. അത് വരുമ്പോൾ നമുക്ക് ഉപകാരമായി, നമുക്ക് അടുത്ത് പോവാ വരാ ചെയ്യാമെന്നില്ല ഒരിത്. 1990 ഞാൻ മത്സ്യത്തൊഴിലാളി ബന്ധനത്തിൽ ഏർപ്പെടുന്നത്. അതിൻ്റെ ശേഷം ഒരു 4-5 വർഷം കഴിഞ്ഞിട്ടാണ് തിരിച്ച് ഗൾഫിലേക്ക് പോകുന്നത്. തിരിച്ച് നാട്ടിലേക്ക് വന്ന് പിന്നെയും മത്സ്യത്തൊഴിലാളി മേഖലകളിൽ ഏർപ്പെടുന്നു. അതിൻ്റെ ശേഷം പ്രതിസന്ധി എന്ന് വെച്ചാൽ, നമുക്ക് എല്ലാ സീസണിലും ആദ്യം കിട്ടുന്നതിൻ്റെ മത്സ്യം വളരെ ലഭ്യത കുറവാണ്. ആ ലഭ്യത കിട്ട മുമ്പേ കിട്ടിയതിൻ്റെ ഇരട്ടി കിട്ടുമായിരുന്നു എന്നിട്ടും അതിൻ്റെ വില, മാർക്കറ്റ് വില
അത് ഭയങ്കര ഇടത്തരക്കാർ ചൂഷണം ചെയ്യുന്നുണ്ട്. പിന്നെ ഇടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മത്സ്യസമ്പത്ത് കൂടുതൽ ഉണ്ടായത് പൊതുവെ നേവിൻ്റെ അകത്താണ്. നേവിൻ്റെ അകത്തേക്ക് ഇപ്പം സർക്കാർ പോലും പെർമിഷൻ തരുന്നില്ല. എന്ന് വെച്ചാൽ സർക്കാരിന് അറിയാം ഇവർ ഫിഷറീസാണ്. നമ്മളിപ്പോൾ നേവിയുമായിട്ട് നല്ല ബന്ധമാണ്, നേവിയുമായിട്ട് പൊതുവേ നല്ല ബന്ധമാണ്. നേവിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ അവർക്കറിയാം അവർ ഫിഷറീസിൻ്റെ ആൾക്കാരാണ്, അവർ മത്സ്യം പിടിച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അതിന് അനുമതി കൊടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ ഓൾറെഡി അനുമതിയുണ്ട്. ഇതിലും വല്ല സീക്രട്ടുള്ള സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. പക്ഷേ നമ്മളെ എട്ടിക്കുളത്തെ അനുമതി കൊടുക്കാതെ വളരെ സങ്കടമുള്ള കാര്യമാണ്. അവിടെയാണ് കൂടുതലും മത്സ്യം ഇല്ലത് ആ ഏരിയയിൽ. അത് നേവിയിലും നമ്മളെ സർക്കാർ തലത്തിൽ ഒരു ചർച്ച നടത്തിയിട്ട് അതിൽ അവർക്കൊരു അനുമതി കൊടുക്കണം. എന്ന് വെച്ചാൽ മത്സ്യത്തൊഴിലാളി അല്ലാണ്ട് ആ മേഖലയിൽ കയറൂലാണ് അവർക്ക് തന്നെ കൃത്യമായിട്ട് അറിയുന്ന കാര്യം. ഞാൻ 10-35 കൊല്ലമായി ഈ മേഖലയിൽ പണിയെടുക്കുന്നു, മത്സ്യത്തൊഴിലാളി മേഖലയിൽ പണിയെടുക്കുന്നു. പക്ഷേ ആനുകൂല്യങ്ങൾ വളരെ തരാൻ ഇവർക്ക് ഭയങ്കര കളിയാണ്. ഞാനിപ്പോൾ വീടെല്ലാം എടുത്തത് വളരെ കഷ്ടിച്ചിട്ടാണ് വീടെടുത്തത്. ബുദ്ധിമുട്ടുള്ള രീതിയിലാണ്, നമുക്കെല്ലാം ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് ആരോട് പറയാൻ കഴിയില്ല, ദൈവത്തിനോട് മാത്രമേ നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റൂ. അത്രത്തോളം നമ്മൾ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സമയത്ത് കുറഞ്ഞ മീൻ കിട്ടിയിട്ട് നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ, ഈ ഐസ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഈ പാലക്കോടും വെട്ടിക്കുളമായിട്ട് ഇല്ല. ഐസ് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ജനങ്ങളുടെ സ്വപ്നമാണ്. എന്തുകൊണ്ടെന്നാണ്, എത്രയോ ലക്ഷക്കണക്കിന് ഉറുപ്പിൻ്റെ മീനാണ് ഈ പാലക്കോട് കൊണ്ടുവന്നിട്ട് ആ അഴിമുഖത്ത് നമ്മൾ മറിച്ച് കളയുന്നു, ഇത്ര ലക്ഷക്കണക്കിന് മീൻ. പക്ഷേ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും അറിയപ്പെടേണ്ട ഒരു ആർബറായിട്ട് വരേണ്ട സ്ഥലമാണ് വെട്ടിക്കുളം പാലക്കോട്. പാലക്കോട് നിങ്ങൾ ഐ കണ്ടാൽ മനസ്സിലാവും, ഐരഗതിയുടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. ജനങ്ങൾ എത്രയോ അപകടം സംഭവിക്കുന്നു, നമുക്ക് ബുദ്ധിമുട്ട്. നമുക്ക് പോയി കഴിഞ്ഞിട്ട് ഒരു 2-3 മണിക്കൂർ 5 മണിക്കൂറെല്ലാം നമ്മൾ കടലിൽ താമസിച്ചിട്ട് ഭക്ഷണം ഇല്ലാതെ എല്ലാം ബുദ്ധിമുട്ടിട്ടുണ്ടാവും. അന്നേരം നമുക്കാണ് കുറഞ്ഞ് മീൻ കിട്ടുന്നത്. മീൻ കിട്ടിക്കഴിഞ്ഞേരം നമ്മൾ വേ ആർബറിലേക്ക് കൊണ്ടുപോകും. നമ്മളെ പൈസ കിട്ടുന്നില്ല ആർബറിലേക്ക് കൊണ്ടുപോയിക്കുമ്പോൾ അഴിമുഖത്ത് പോയിട്ട് മറിഞ്ഞിട്ട് നമ്മളെല്ലാം ഒരു അപകട നിലയിലേക്കാണ് പോക്ക്. അപ്പോൾ നമ്മൾക്കുള്ള സാഹചര്യം, നമുക്കുള്ള സൗകര്യം എല്ലാം ഇവിടെ ചെയ്യാൻ പറ്റും. മുമ്പ് നമ്മൾ ബദർ സംവിധാനം, ഇന്ത്യൻ നേവൽ അക്കാദമിൻ്റെ ബദൽ ബദർ സംവിധാനം എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഒരു ആർബർ മാതിരി ഇട്ടിന്. അത് ആർബറിൻ്റെ രീതിയിലല്ല ഇട്ടത്, ആർബറിൻ്റെ രീതിയല്ലാതുകൊണ്ട് നമുക്ക് അതിനെക്കൊണ്ട് കുറേ കല്ലുമ്മക്കായരാളെല്ലാം പ്രതിസന്ധിയിലാണെന്നില്ലേ. കുറേ മണ്ണിട്ടിട്ട് മൂടി കല്ലുമ്മക്കായരെ വിത്തുകൾ നശിച്ച് ഇപ്പം നേവൽ അക്കാദമിൻ്റെ ബൗണ്ടറി പോയിട്ട് ഒരു 3-4 കിലോമീറ്റർ പോകണം. അവിടെ പോയിട്ട് കല്ലുമ്മക്കായ് പറിച്ചിട്ട് ഇരുമ്പിൻ്റെ ഉള്ളിലെല്ലാം കയറി പരങ്ങി കല്ലുമ്മക്കായ് പറിച്ചിട്ടാണ് അവർ ജീവിക്ക ഉപജീവന മാർഗം നേടുന്നത്. അപ്പോൾ നമ്മളുടേതായിട്ടുള്ള സാഹചര്യം, നമ്മളുടേതായിട്ടുള്ള വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. ഞാൻ നമുക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല, അങ്ങനത്തെ രീതിയിലുള്ള വിഷമത്തിലാണ് നമ്മളില്ല. ആർബറിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ പരമാവധി കുറഞ്ഞ ആളേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ ആർബറിൽ എന്ന് പറഞ്ഞാൽ ആർബർ മറ്റേ സൊസൈറ്റിക്കാരുടെ രീതിയിൽ എടുക്കണം, അല്ലെങ്കിൽ മാത്രമേ നമുക്ക് പൈസ കിട്ടൂ. ഇത് പ്രൈവറ്റിലെ രീതിയിൽ ആർബറാണ്. അപ്പോൾ പ്രൈവറ്റിലെ രീതിയിൽ ആർബറിൽ അതേ ഒരാളെ ആധിപത്യ രീതിയിലാണ് ഈ ആർബർ. അപ്പം നമ്മളെ ചൂഷണം ചെയ്തിട്ട് അവർ പൈസ ഈടാക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു 10,000 കിട്ടേണ്ട മീനിൽ 5,000 കിട്ടേണ്ട മീൻ ചിലപ്പോൾ 1,000, 1,500, 2,000, 3,000 രൂപയിലെ കിട്ടുമല്ലോ. അപ്പം നമ്മൾക്കൊരു വേജാറുണ്ട്. നമ്മളിപ്പോൾ ഈ വലകൾക്കെല്ലാം വാങ്ങണമെന്നെങ്കിൽ ഏകദേശം ഒരു 900-1,500 രൂപയിലും വേണം. ചിലപ്പോൾ 2-3 ദിവസം ഇളക്കി കഴിഞ്ഞ് കല്ലിനെല്ലാം പോയിട്ട് മുറിഞ്ഞ് കഴിഞ്ഞാൽ ആ വലയിലും പോയി പിന്നെ നമ്മൾ ആ വലക്ക് വേണ്ടി വേറെ ഒരാളോട് കഷ്ടപ്പെടേണ്ടി വരുന്നു. അപ്പോൾ ഈ ആർബർ ശരിക്കും പറഞ്ഞാൽ ആർബർ ഇത്രയല്ല, ലെവലിലെ ആർബറല്ല നമ്മളവിടെ പാലക്കോടില്ലേ. പാലക്കോടിൽ നിന്ന് ലെവലാക്കി കൊണ്ടാന്ന് നല്ലതായിട്ടുള്ള ആളെയും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ പൈസ കിട്ടും. ഗവൺമെൻറ് അടിസ്ഥാനത്തിൽ തന്നെ വെക്കാം, ഇത് പ്രൈവറ്റ് അടിസ്ഥാനത്തിലാണ് ഹാർബറിൽ. ഇപ്പം ജനങ്ങൾക്ക് മാത്രമായിട്ടുള്ള രീതിയിൽ ജനങ്ങളെ ഉപദ്രവിക്കേണ്ട രീതിയിലുള്ള ഹാർബറുമാണ്. നമ്മളിപ്പോൾ പണിയെടുക്കുന്ന പുള്ളേരുടെ പരമാവധി കുറേ വിട്ടം പറഞ്ഞതാണ്. നമ്മളെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞാൽ വണ്ടിയിലിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓർവ് പറയാം ഇത്ര പൈസ കിട്ടിയില്ല. നമ്മൊരു പ്രതീക്ഷ 500 രൂപ കൊടുത്തിട്ടില്ലെങ്കിൽ, ആ 500 രൂപയ്ക്ക് കൂലി പണിയെടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട് തന്നെ. അത്രയും ബുദ്ധിമുട്ടില്ല നമ്മളിൽ. കണ്ണൂർ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ആർബറാണ്ട സ്ഥലമാണ് കണ്ണൂർ ജില്ലയിൽ എന്ന് പറഞ്ഞാൽ എട്ടിക്കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പിലെ കാലഘട്ടങ്ങൾ മനസ്സിലാവും. മുമ്പിലെ കാലഘട്ടം മനസ്സിലാക്കിയിട്ട് എട്ടിക്കുളം പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും അറിയപ്പെടുന്ന സ്ഥലമാണ് എട്ടിക്കുളം. ആ സ്ഥലത്തെ നമ്മൾ എന്ന് പറഞ്ഞാൽ നേവൽ അക്കാദമി വന്നതുകൊണ്ട് നമ്മളൊരു എൻഡിലായിപ്പോയി. എൻഡിന്ന് മാറാൻ കഴിയില്ല. എൻഡിലിൽ മാറിയിട്ട് പോയിനെങ്കിൽ മാത്രമേ ഇവിടെ ഒരു വികസനം ഉണ്ടാവും. പക്ഷേ നേവൽ അക്കാദമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേവൽ അക്കാദമി നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്നില്ല. പരമാവധി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2-3 കുറ്റിയാണെന്നില്ല, 4-5 കുറ്റിയാണല്ലേ. അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് കൊണ്ടുപോയി നിങ്ങൾ എന്തിന് വന്നിന് എന്തെന്നാണ്. പക്ഷേ നിങ്ങൾ അവർക്കറിയാതെ കാര്യങ്ങൾ നമ്മളുണ്ട്. ഒരു വിദേശികൾ വന്നിട്ട് ഇതാ ഇവരാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പറയാൻ കഴിയും. പക്ഷേ അവരും നമ്മളോട് സപ്പോർട്ട് ചെയ്തിട്ട് നമുക്കൊരു കാർഡ് രീതിയിൽ ചെയ്തിരുന്നുണ്ടെങ്കിൽ നല്ലതെന്ന് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേവിക്കാർ വന്നുകൊണ്ടാണ് നമ്മുടെ നാട്ടിൻ്റെ ഒരു വികസനത്തിൻ്റെ രീതിയിൽ
പോയിന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് മേലെ നിന്ന് താഴേക്ക് ഇവിടെ ആർബർ ആക്കി കഴിഞ്ഞാൽ ഇവിടെ എട്ടിക്കുളം എന്ന് പറഞ്ഞാൽ പറയാനില്ല, എട്ടിക്കുളത്തിൻ്റെ വികസനം പറയാനില്ല. പക്ഷേ നേവിക്കാരനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷേ നേവി തന്നെ ഇന്ത്യൻ സുരക്ഷയിൽ നമുക്ക് സുരക്ഷിതം വേണമെന്നുള്ള രീതിയിലാണ്. പക്ഷേ നമ്മൾക്കൊരു സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ 35 കൊല്ലമായിട്ട് ഞാൻ നേവിൻ്റെ ഉള്ളിൽ കളിച്ചുവനാണ്, ഞാൻ നേവിൻ്റെ ഉള്ളിൽ വലളക്കിയാൻ, നേവിൻ്റെ ഉള്ളിൽ നിന്ന് കല്ലുമുക്കായി വരച്ചുവനാണ്, ഞാൻ എല്ലാ പണിയെടുത്തുവനാണ്. എട്ടിക്കുളത്തെ ആർബർ വരണം, എട്ടിക്കുളം ആദ്യം വരണം ആർബർ എന്ന് വിചാരിച്ചു. ആ ആർബർ ഇട്ടിട്ട് കൊളാക്കി എൻ്റെ എന്ന് പറഞ്ഞാൽ ഏത് 3000 മീറ്ററായിട്ട് ചിലപ്പോൾ ഇട്ടിനെങ്കിൽ നന്നായി പോകും, അല്ലെങ്കിൽ അത് എടുത്തിട്ട് മാറ്റം ചെയ്യണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇങ്ങനെ കൊണ്ടാണിട്ട് എൻ്റെ നേരെ ഇടേണ്ട അടുത്ത് എൻ്റെ കൊണ്ടായിട്ട് വളച്ചു കളഞ്ഞു. അന്ന് പറഞ്ഞേരെന്ന് പറഞ്ഞു ഞങ്ങൾ നോക്കിക്കോളൂ, എഞ്ചിനീയർമാർ പറഞ്ഞു ഞങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പൈസ കേന്ദ്രത്തിൻ്റെ ആയാലും കേരളത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെ ആയാലും നമ്മളെ പൈസ അല്ലേ, അത് നമ്മൾ ചിന്തിക്കണ്ടേ? ഇടുന്നു ഏതൊരു ഒരു 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 പ്രൊജക്റ്റ് കൊണ്ടാന്ന് കഴിഞ്ഞാൽ നമ്മളായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നില്ല, അത് അവർ ചെയ്യും. അവർ ഇതിനെ കൊണ്ടെന്ത് കാര്യം? ഇപ്പം പാലക്കോട് ഇന്നണക്കെ വരുമെന്ന് പറയുന്നത് നമുക്ക് ഇതുവരെ സ്വപ്നം കാണുന്നല്ലാതെ വേറൊരു കാര്യം നമുക്ക് കാണുന്നില്ല. നമ്മളെ വിഷമം കൊണ്ട് പറഞ്ഞതാണ്, നമ്മൾ പാലക്കോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ തോണിയാക്കി നല്ല വലിയ ഇഞ്ചിനാക്കി വലിയ അയിര ഉള്ളിലേ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ അപകടത്തിനെ കുറച്ച് നിയന്ത്രിക്കാൻ പറ്റൂ. അല്ലാത്ത കാലത്തോളം നമ്മൾ എട്ടിക്കുളവും പാലക്കോടും ഒരു കാലത്തോളം വികസനം ഉണ്ടാകും, ഒരു കാലത്തോളം നമ്മൾ നന്നാക്കാൻ കഴിയില്ല. നമ്മൾ ഇവർ നോക്കുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല, ഫിഷറി ഡിപ്പാർട്ട്മെൻ്റ് ആരും നോക്കുന്നില്ല. 500,000 രൂപ കിട്ടിയെ കൊണ്ട് നമുക്ക് 2000 രൂപ മാസത്തിൽ ഫിഷറീസിൽ ലോൺ അടക്കണം. അതുമാതിരി എണ്ണരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുന്നു, പെട്രോളിന് കൂടുന്നു. പെട്രോളിന് കൂടിയിട്ട് 3-4 ലിറ്റർ എണ്ണ വേണം ഞങ്ങൾക്ക് പോയിട്ട് പണിയെടുക്കണമെങ്കിൽ. 3-4 ലിറ്റർ ഇല്ലെങ്കിൽ എണ്ണ എടുത്ത് പണിയെടുക്കാൻ കഴിയും. 3-4 ലിറ്റർ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മെയ്ക്കായിരിക്കും, 2000 രൂപ വേറെ ആളോട് കടം ചോദിക്കണം. അങ്ങനത്തെ സിറ്റുവേഷനും വരാൻ പാടില്ലല്ലേ. അപ്പം നമ്മളെ മേഖലയിൽ നമ്മൾ സഹകരിക്കുന്ന നമ്മളോട് ചെയ്യുന്ന എല്ലാ ആളുകളോടും നമ്മൾക്ക് ഇതന്നെ പറയുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഞാൻ പറയുന്നു, മെമ്പറായാലും ശരി ആരായാലും നമ്മൾ പറയുന്ന കാര്യം ഇതാണ്, നിങ്ങൾ നമ്മളെ നോക്ക്, നമ്മളെ നോക്കൂല. ഒരു മെമ്പറായി കഴിഞ്ഞാൽ ജയിച്ചിട്ട് ആ സ്ഥാനത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥാനത്തേക്ക് വരുമ്പോൾ ജയിക്കാൻ വേണ്ടി വായില്ലേ സംഭവമില്ലു മെമ്പർമാർക്ക്. വേറൊരു കാര്യം ഈ ബേച്ചി ഏരിയയിൽ മെമ്പറായാലും ആരും ചെയ്യുന്നില്ല. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമറിഞ്ഞ് തൽക്കാലം നമ്മളിന്ന് മടങ്ങുകയാണ് ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളോടെ. സമീപ ഭാവിയിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ സ്വന്തം കടലും തീരവും നഷ്ടപ്പെടുവാൻ പോവുകയല്ലേ? ഓരോരോ വികസന പദ്ധതികളുടെയും രാജ്യരക്ഷയുടെയും മറവിൽ വളരെ ആസൂത്രിതമായി മത്സ്യത്തൊഴിലാളികളെ തീരപ്രദേശത്ത് നിന്നും കെട്ടുകെട്ടിക്കാനുള്ള ഗൂഢാലോചനകൾ ഇപ്പോഴും ഉന്നതങ്ങളിൽ നടക്കുകയല്ലേ? നമ്മുടെ പ്രകൃതി രമണീയമായ കടലും കടൽ തീരവും നാളെ കോർപ്പറേറ്റുകൾക്ക് ടൂറിസത്തിൻ്റെ പേരും പറഞ്ഞ് ചില്ലിക്കാശിന് വേണ്ടി ഒറ്റിക്കൊടുക്കാനുള്ള തന്ത്രങ്ങളല്ലേ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്?